എല്ലാവർക്കും ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം ആസിഡുകളും ആൽക്കലികളും എന്ന പാഠത്തിലെ മൂന്നാമത്തെ ക്ലാസ്സാണിത് കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളൊക്കെ കൂട്ടുകാർ ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലേ എന്തൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് ആസിഡുകളുടെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു ആസിഡുകൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നു ആസിഡുകൾക്ക് പുളി രുചിയാണ് ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകും ഇത് പെട്ടെന്ന് തീ പിടിക്കുന്ന വാതകമാണ് ശബ്ദത്തോടെ കത്തുകയും ചെയ്യും ഈ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ ഇന്ന് ആസിഡുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും ബലൂൺ ഇഷ്ടമല്ലേ ബലൂൺ വീർപ്പിച്ച് നമ്മൾ ഒരുപാട് കളികൾ കളിക്കാറുണ്ട് നോക്കൂ ചില കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ബലൂണുകൾ വീർപ്പിക്കുക ബുദ്ധിമുട്ടാണ് നമുക്ക് താനേ ബലൂൺ വീർപ്പിക്കുന്ന ഒരു കുപ്പി ഉണ്ടാക്കിയാലോ കൂട്ടുകാർ ഈ കുപ്പിയിലേക്കൊന്ന് ശ്രദ്ധിക്കൂ ചിരിച്ചു നിൽക്കുന്ന ഒരു കുപ്പിയാണിത് ഇതൊരു മാന്ത്രിക കുപ്പിയാണ് ഇതിന് താനെ ബലൂണിനെ വീർപ്പിക്കാൻ കഴിയും നമുക്കൊന്ന് നോക്കാം നമുക്ക് ഈ ബലൂണിനെ ഒന്ന് നേരെ നിർത്താം എന്ത് സംഭവിക്കുമെന്ന് കാണൂ മാന്ത്രിക കുപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ താനെ ബലൂണിനെ വീർപ്പിക്കുന്ന കുപ്പി ഇത് എന്തെങ്കിലും മാന്ത്രിക വിദ്യയാണോ അല്ല എന്ന് കൂട്ടുകാർക്കറിയാം ഇതെങ്ങനെയാണ് സാധിച്ചത് നമുക്കൊരു കൊച്ചു പരീക്ഷണം കാണാം അതിനുശേഷം കൂട്ടുകാർ പറയണം എങ്ങനെയാണ് ഈ ബലൂൺ വീർത്തത് എന്ന് സാധാരണ ബലൂൺ വീർക്കുന്നത് ബലൂണിനുള്ളിൽ ഏതെങ്കിലും വാതകം നിറയുമ്പോഴാണ് നമ്മൾ ബലൂൺ വീർപ്പിക്കുമ്പോൾ വായു നിറയുന്നത് കൊണ്ടാണ് ബലൂൺ വീർക്കുന്നത് ഇവിടെയും അതുപോലെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് നടന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഈ ബോയിലിംഗ് ട്യൂബിലേക്ക് ഇത്തിരി അപ്പക്കാരം ഇടാം അപ്പക്കാരൻ കൂട്ടുകാർക്ക് പരിചയമുണ്ടല്ലോ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും ബേക്കിംഗ് സോഡ ഇതിലേക്ക് അല്പം വിനാഗിരി ഒഴിച്ചാൽ എന്ത് സംഭവിക്കും നിരീക്ഷിക്കൂ കൂട്ടുകാരെ ഈ ബലൂൺ വിയർത്തത് കണ്ടല്ലോ നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് വിനാഗിരിയും അപ്പക്കാരവുമാണ് ആ സമയത്ത് ഈ ബോയിലിംഗ് ട്യൂബിൽ നിന്നും ഒരുപാട് കുമിളകൾ ഉയരുന്നത് കാണാം ഈ കുമിളകൾ എന്തിൻ്റെ സൂചനയായിരുന്നു അതൊരു വാതകം രൂപപ്പെട്ടു എന്നുള്ളതിൻ്റെ സൂചനയാണ് ആ വാതകമാണ് ഈ ബലൂണിനെ വീർപ്പിച്ചത് ഇനി നമ്മൾ ആദ്യം ചെയ്ത പരീക്ഷണമൊന്നു ആലോചിച്ചു നോക്കൂ എങ്ങനെയായിരിക്കും നമ്മുടെ കുപ്പി ബലൂണിനെ വീർപ്പിച്ചത് കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കൂ ശരിയാണ് ആദ്യം കുപ്പിയിൽ നമ്മൾ വിനാഗിരി ഒഴിച്ചു വെച്ചിരുന്നു ബലൂണിനകത്ത് അപ്പക്കാരവും കുറച്ചിട്ട് വെച്ചിരുന്നു ബലൂൺ നിവർത്തി വെച്ചപ്പോൾ ആ അപ്പക്കാരം കുപ്പിയിലെ വിനാഗിരിയിലേക്ക് വീണു അപ്പോൾ ഒരു വാതകമുണ്ടായി ആ വാതകമാണ് ബലൂണിനെ വീർപ്പിച്ചത് മെടുക്കന്മാർ ഈ പരീക്ഷണം കൂട്ടുകാർ ചെയ്തു നോക്കുക ഇനിയൊരു ചോദ്യം നമ്മൾ ഉപയോഗിച്ച വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു ഒന്ന് വിനാഗിരിയാണ് വിനാഗിരി എന്താണ് അതെ അസറ്റിക് ആസിഡ് അതൊരു അതൊരാസിഡാണ് അതിലുപയോഗിച്ച പൊടി അപ്പക്കാരമാണ് അപ്പക്കാരം ലോഹമാണോ ആസിഡും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകും അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ രൂപപ്പെട്ട വാതകം ഹൈഡ്രജനാണോ ഹൈഡ്രജൻ വാതകമാണെങ്കിൽ അത് ബലൂണിൽ നിറഞ്ഞാൽ ഉയരങ്ങളിലേക്ക് പറക്കും ഉയർന്നു പൊങ്ങും ഈ ബലൂൺ കെട്ടി വായുവിൽ വെച്ചാൽ അത് ഉയർന്നു പോകുമോ നമുക്കൊന്ന് നോക്കാം നമ്മൾ ആദ്യം കുപ്പിയിൽ വേർപ്പിച്ച ആ ബലൂൺ തന്നെ എടുക്കാം ഇതിൽ നിന്നും നമുക്ക് ബലൂണിനെ വേർപ്പെടുത്താം അതിലെ വാതകം പുറത്തു പോവാതിരിക്കാൻ നമുക്കൊരു ബലൂണിനെ ഒന്ന് കെട്ടിയിട്ടുണ്ട് ഈ ബലൂൺ വായുവിൽ വെച്ചാൽ എന്താണ് സംഭവിക്കുക നമുക്കൊന്ന് നോക്കിയാലോ ഈ ബലൂൺ ഞാൻ പിടിവിടാൻ പോവുകയാണ് എന്ത് സംഭവിക്കുമെന്ന് നോക്കൂ അതെ പെട്ടെന്ന് താഴെ വീണു എന്തായിരിക്കും കാരണം ഇതിലുണ്ടായ വാതകം വായുവിനേക്കാൾ ഭാരം കൂടിയ ഒന്നാണ് ഭാരം കൂടിയ വാതകം എന്തായാലും ഹൈഡ്രജൻ അല്ല ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈഡ്രജൻ വാതകത്തെ ടെസ്റ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു വാതകമുണ്ടായപ്പോൾ ആ വാതകത്തെ ഒരു ബലൂണിൽ നിറച്ചു എന്നിട്ട് തീപ്പെട്ടിക്കുള്ളി കാണിച്ചു അത് ശബ്ദത്തോടെ കത്തി ആ ശബ്ദത്തോടെ കത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഹൈഡ്രജൻ്റെ പ്രത്യേകതയാണ് അത് ശബ്ദത്തോടെ കത്തുന്നു എന്നുള്ളത് ഇവിടെയും തീപ്പെട്ടിക്കൊള്ളി അരച്ച് നമുക്കിതേ ടെസ്റ്റൊന്ന് നടത്തിയാലോ ഈ വാതകത്തെ തിരിച്ചറിയാനുള്ള ടെസ്റ്റ് നമുക്ക് ഒരു ബീക്കറിൽ ഇത്തിരി അപ്പക്കാരവും വിനാഗിരിയും എടുത്ത് ഈ പരീക്ഷണം ഒന്ന് ചെയ്യാം ഒപ്പം ഒരു മെഴുകുതിരി കത്തിച്ച് കാണിക്കുകയും ചെയ്യാം എന്ത് സംഭവിക്കുന്നു എന്ന് കൂട്ടുകാർ നിരീക്ഷിക്കുക ബീക്കർ എടുത്തിട്ടുണ്ട് ആ ബീക്കറിലേക്ക് നമുക്കല്പം അപ്പക്കാരം അഥവാ സോഡിയം ബൈ കാർബണേറ്റ് ഇടാം അപ്പക്കാരം ഒരു ആണ് സോഡിയം ബൈ കാർബണേറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത് നമുക്കിതിലേക്ക് ഇത്തിരി ആസിഡ് ഒഴിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡ് വിനാഗിരി തന്നെയാണ് അതിനു മുമ്പേ നമുക്ക് ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കാം ഈ വാതകം ഉണ്ടായ ഉടനെ തന്നെ നമുക്ക് ഈ കത്തിച്ച മെഴുകുതിരി ഈ ബീക്കറിൻ്റെ മുകളിൽ കാണിക്കാം എന്ത് സംഭവിക്കുന്നു എന്ന് കൂട്ടുകാർ നിരീക്ഷിക്കണേ എന്താണ് സംഭവിച്ചത് വാതകം ഉണ്ടായപ്പോൾ ആ മെഴുകുതിരി അണഞ്ഞുപോയി അങ്ങനെയാണെങ്കിൽ ഇവിടെ രൂപപ്പെട്ട വാതകം ഏതായിരിക്കും ആ വാതകത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും ശരിയാണ് തീകെടുത്തുന്ന വാതകമാണത് തീ കെടുത്തുന്ന വാതകം ഏതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ തീക്കൊള്ളി കാണിച്ചാൽ ശബ്ദത്തോടെ കത്തുന്നു എന്ന് പറഞ്ഞു ഓക്സിജൻ തീക്കൊള്ളിയെ ജ്വലിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് തീ തീക്കെടുത്തുന്നു എന്നും നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായ വാതകം ഏതായിരുന്നു അതെ തീകെടുത്തുന്ന വാതകമാണത് അതിൻ്റെ പേര് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് സോഡിയം ബൈ കാർബണേറ്റും അസറ്റിക് ആസിഡും ചേർന്നപ്പോൾ ഉണ്ടായ വാതകം ഏതാണ് അതെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചറിഞ്ഞത് അത് തീ കെടുത്തുന്ന വാതകമാണ് ഇനി ഉണ്ടായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണോ എന്നറിയാൻ മറ്റൊരു പരീക്ഷണം കൂടിയുണ്ട് നിങ്ങൾ ചുണ്ണാമ്പ് കണ്ടിട്ടില്ലേ ഈ ചുണ്ണാമ്പ് വെള്ളത്തിൽ കലക്കി വെച്ച് തെളിയിച്ചെടുത്താൽ കിട്ടുന്നതാണ് ചുണ്ണാമ്പ് വെള്ളം അഥവാ ലൈം വാട്ടർ ലൈം വാട്ടറിലൂടെ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ അത് പാൽ നിറമായിട്ട് മാറും ഈ പരീക്ഷണം കൂടി നമുക്കൊന്ന് നടത്തി നോക്കാം ഉണ്ടായ വാതകം കാർബൺ ഓക്സൈഡ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം കാർബൺ ഡൈ ഓക്സൈഡ് നിർമ്മിക്കാൻ നമുക്കിവിടെ ഒരു ഉപകരണം ഉപയോഗിക്കാം നിങ്ങൾ ഈ ബോട്ടിൽ നോക്കൂ ഈ ബോട്ടിലിൻ്റെ മൂടിയിൽ നമ്മളൊരു ഫണലും ഒരു പൈപ്പും ഘടിപ്പിച്ചിട്ടുണ്ട് ഫണലിൽ നിന്നുള്ള പൈപ്പ് നല്ല നീളത്തിൽ താഴോട്ട് കിടക്കുന്നു വശത്ത് ഒരു ചെറിയ പൈപ്പ് അധികം കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങാതെയും ഘടിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം ഇത്തിരി സോഡിയം ബൈ കാർബണേറ്റ് അഥവാ അപ്പക്കാരം നിക്ഷേപിക്കാം ഇതിലേക്ക് നമ്മൾ ആസിഡായിട്ട് ഒഴിക്കുക വിനാഗിരിയാണ് അഥവാ അസെറ്റിക് ആസിഡ് ഇത് രണ്ടും പ്രവർത്തിച്ചാൽ ഒരു വാതകമുണ്ടാകും അത് ടെസ്റ്റ് ചെയ്യാനാണ് അത് പരിശോധിക്കാനാണ് നമ്മൾ പോകുന്നത് അതിനായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ചുണ്ണാമ്പ് വെള്ളമാണ് ചുണ്ണാമ്പ് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകും ചുണ്ണാമ്പ് നന്നായി വെള്ളത്തിൽ ലയിപ്പിച്ച് തെളിയിച്ചെടുത്താൽ കിട്ടുന്ന വെള്ളമാണ് ചുണ്ണാമ്പ് വെള്ളം അതാണ് നമ്മൾ ഈ ബീക്കറിൽ എടുത്തിട്ടുള്ളത് നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം കാർബൺ ഡൈ ഓക്സൈഡ് നിർമ്മിക്കാനുള്ള ഈ അപ്പാരിത്തസിൻ്റെ പൈപ്പ് നമുക്ക് ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം ഈ ഫണൽ വഴി നമുക്ക് വിനാഗിരി ഈ കുപ്പിയിലേക്ക് ഒഴിക്കാം എന്ത് സംഭവിക്കുന്നു എന്ന് കാണൂ നോക്കൂ നമ്മൾ നേരത്തെ എടുത്ത തെളിഞ്ഞ ചുണ്ടാമ്പ് വെള്ളം ഇപ്പോൾ ഏത് നിറത്തിലേക്ക് മാറിയിട്ടുണ്ട് അത് പാൽ നിറമായിരിക്കുന്നു അപ്പോൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയും അഥവാ അപ്പക്കാരവും പ്രവർത്തിച്ചാൽ ഉണ്ടാവുന്ന വാതകം ഏതാണ് ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമല്ലോ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ടേൺസ് ക്ലിയർ ലൈം വാട്ടർ മിൽക്കി അപ്പക്കാരവും വിനാഗിരിയും അഥവാ സോഡിയം ബൈ കാർബണേറ്റും അസറ്റിക് ആസിഡും പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അത് തീകെടുത്തുകയും ചെയ്തു ഇനി എല്ലാ ആസിഡുകളും കാർബണേറ്റുകളും പ്രവർത്തിച്ചാൽ ഇതുതന്നെയാണോ സംഭവിക്കുക മറ്റേതൊക്കെ കാർബണേറ്റുകളുണ്ട് സോഡിയം ബൈ കാർബണേറ്റ് പോലെ മറ്റു ചില കാർബണേറ്റുകളാണ് കാൽസ്യം കാർബണേറ്റ് കൂട്ടുകാർക്ക് പരിചയമുള്ള വസ്തുവാണ് കാൽസ്യം കാർബണേറ്റ് ചോക്ക് മുട്ടത്തോട് മാർബിൾ തുടങ്ങിയവയെല്ലാം ഇത്തരം കാർബണേറ്റുകളാണ് കൂട്ടുകാർ മാർബിൾ കണ്ടിട്ടില്ലേ മാർബിൾ കാൽസ്യം കാർബണേറ്റ് ആണ് ഈ കാൽസ്യം കാർബണേറ്റും അഥവാ മാർബിളും നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡും പ്രവർത്തിച്ചാൽ എന്താണ് സംഭവിക്കുക നമുക്കൊന്ന് പരീക്ഷിച്ചാലോ പരീക്ഷണം ശ്രദ്ധിച്ച് നിരീക്ഷിക്കുക അതിനുശേഷം എന്തൊക്കെയാണ് നിങ്ങളുടെ നിരീക്ഷണമെന്നും നിങ്ങളുടെ നിഗമനം എന്താണെന്നും പറയുക ഇവിടെ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് പൊടിച്ച മാർബിൾ കഷ്ണങ്ങൾ എന്നിവ എടുത്തു വച്ചിട്ടുണ്ട് ഒരു ബോയിലിംഗ് ട്യൂബിലേക്ക് മാർബിൾ കഷ്ണങ്ങൾ ഇട്ട ശേഷം നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു നോക്കാം എന്ത് സംഭവിക്കുന്നു എന്ന് കാണൂ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഇവിടെ കുമിളകൾ രൂപപ്പെടുന്നത് കൂട്ടുകാർ നിരീക്ഷിക്കൂ ഇതിലേക്ക് കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി കാണിച്ചാൽ എന്ത് സംഭവിക്കും നോക്കൂ പരീക്ഷണം കൂട്ടുകാർ കണ്ടല്ലോ എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് എന്തൊക്കെ നിഗമനങ്ങളാണ് കൂട്ടുകാർക്കുണ്ടായത് കൂട്ടുകാർ നടത്തിയത് പറയൂ ടെസ്റ്റ് ട്യൂബിലെടുത്ത മാർബിൾ കഷ്ണങ്ങളിലേക്ക് നേർപ്പിച്ച ആസിഡ് ഒഴിച്ചപ്പോൾ കുമിളകൾ ഉണ്ടായി അവിടെ ഒരു വാതകം ഉണ്ടായിട്ടുണ്ട് തീ കെടുത്തിയത് കൊണ്ട് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് ഉറപ്പിക്കാം നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡും മാർബിൾ കഷ്ണങ്ങളും പ്രവർത്തിച്ചപ്പോൾ ഒരു വാതകം ഉണ്ടായി ആ വാതകം കത്തിച്ച തീപ്പെട്ടിക്കൊള്ളിയെ കെടുത്തുകയും ചെയ്തു ആ വാതകം ഏതാണ് കുട്ടികൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് ശരിയാണ് അപ്പോൾ ഉറക്കുക ആസിഡുകളും കാർബണേറ്റുകളും പ്രവർത്തിച്ചാൽ ഉണ്ടാവുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വായുവിനേക്കാൾ ഭാരം കൂടിയ ഈ വാതകം പെട്ടെന്ന് താഴേക്ക് പോകും അതുമാത്രമല്ല അത് തീ കെടുത്തുകയും ചെയ്യും ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ് വെൻ ആസിഡ്സ് റിയാക്റ്റ് വിത്ത് കാർബണേറ്റ്സ് കാർബൺ ഡയോക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് എ ഗ്യാസ് വിച്ച് എക്സ്റ്റിംഗ്ഷസ് ഫയർ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കാനും ഈ കാർബൺ ഡൈ ഡയോക്സൈഡിന് കഴിവുണ്ട് കൂട്ടുകാർക്ക് വീട്ടിൽ ഒരുപാട് കാർബണേറ്റുകൾ ലഭിക്കുമല്ലോ മുട്ടത്തോട് കിട്ടാം കക്കയുടെ തോടുണ്ടാവാം അപ്പക്കാരം അലക്കുകാരം ഇവയൊക്കെ ലഭിക്കാം ആസിഡായി വിനാഗിരിയോ നാരങ്ങാനീരോ ഒക്കെ ഉണ്ടാവും ഈ സാധനങ്ങൾ ഉപയോഗിച്ച് കൂട്ടുകാർ ഈ പരീക്ഷണങ്ങൾ ഒന്ന് നടത്തി നോക്കൂ എന്നിട്ട് അതിൻ്റെ കുറിപ്പ് കൂടി ഒന്ന് തയ്യാറാക്കുക കൃത്യമായി ഈ ഘട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പരീക്ഷണക്കുറിപ്പ് രേഖപ്പെടുത്തുക അത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കൂട്ടുകാർ ഈ വീഡിയോ കാണൂ ലോകത്തിലെ മനോഹരമായ സ്മാരകങ്ങളിലൊന്നാണ് താജ്മഹൽ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന ഈ താജ്മഹൽ നിർമ്മിച്ച ധാരാണമെന്നൊക്കെ കൂട്ടുകാർക്കറിയാം ഷാജഹാനാണ് ഇതൊരു മാർബിൾ സ്മാരകമാണ് മനോഹരമായ കാൽസ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട സ്മാരകം അന്തരീക്ഷ മലിനീകരണം മൂലം തൂവെള്ള മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഈ സ്മാരകത്തിന് ഉണ്ടാവുന്നു എന്ന് പത്രവാർത്തകൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാവാം മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഈ സ്മാരകത്തിന് ഇത്തരം കേടുപാടുകൾ സംഭവിക്കുന്നത് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ സമീപത്തായി നിരവധി ലോഹ സംസ്കരണ ഫാക്ടറികളുണ്ട് ഒപ്പം തന്നെ ഒരുപാട് വാഹനങ്ങളും അവിടെ ഓടുന്നു ഈ വാഹനങ്ങളുടെ പുകയിൽ നിന്നും ലോഹസംസ്കരണ ഫാക്ടറിയിൽ നിന്നുള്ള പുകയിലുമൊക്കെ നൈട്രസ് ഓക്സൈഡ് പോലുള്ള വാതകങ്ങളുണ്ട് ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിലേക്കും പിന്നീട് ആസിഡ് മഴയുടെ രൂപത്തിൽ താഴേക്ക് പതിക്കും ഈ ആസിഡ് മാർബിളിലെ കാർബണേറ്റുമായി പ്രവർത്തിക്കും അല്ലെങ്കിൽ നമ്മുടെ കാൽസ്യം കാർബണേറ്റുമായി ഈ ആസിഡുകൾ പ്രവർത്തിക്കും അതോടുകൂടി മാർബിളിന് നിറമാറ്റവും നാശനവും സംഭവിക്കും ഇപ്പോൾ ആഗ്രയിലുള്ള ഇത്തരം ഫാക്ടറികൾക്ക് നിരവധി നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട് അന്തരീക്ഷ മലിനീകരണം ഇത്തരം ആസിഡ് മഴയ്ക്കും അത് നമ്മുടെ സ്മാരകങ്ങൾക്കും ഒരുപാട് കേടുപാടുകൾ വരുത്തും എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ നിങ്ങൾക്ക് വീട്ടിൽ മുട്ടയും വിനാഗിരിയും ലഭിക്കുമല്ലോ വിനാഗിരി ഒരു ആസിഡാണ് ഇത് ഉപയോഗിച്ച് നമുക്കൊരു രസകരമായ പരീക്ഷണം ചെയ്യാം ഒരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിലേക്ക് നമ്മുടെ കയ്യിലുള്ള മുട്ട മെല്ലെ ഇറക്കി വയ്ക്കുക അതിലേക്ക് നമുക്ക് അസറ്റിക് ആസിഡ് ഒഴിക്കാം എന്താണ് മുട്ടയ്ക്ക് സംഭവിക്കുന്നത് എന്ന് കൂട്ടുകാർ നിരീക്ഷിക്കണം മുട്ടയ്ക്ക് ചുറ്റും ചെറിയ കുമിളകൾ രൂപപ്പെട്ടത് കൂട്ടുകാർ കാണുന്നില്ലേ മുട്ടയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കൂ മുട്ടയ്ക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ മുട്ടയുടെ സ്ഥാനത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്ന് കൂടി നിരീക്ഷിക്കുക വിനാഗിരിയിലിട്ട മുട്ട ഇപ്പോൾ വിനാഗിരിയുടെ ഏറ്റവും മുകളിലാണുള്ളത് എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക അല്പസമയം കഴിഞ്ഞാൽ ഇതിലെ ഈ മുട്ട ഉപരിതലത്തിൽ നിന്നും താഴേക്ക് തിരിച്ചു പോകും ഈ പരീക്ഷണം കൂട്ടുകാർ വീട്ടിൽ വച്ച് ചെയ്തു നോക്കുക ഒരു ദിവസം പൂർണ്ണമായി ഈ മുട്ട വിനാഗിരിയിൽ തന്നെ കിടക്കട്ടെ മുട്ടത്തോടിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ നിങ്ങളുടെ ഈ നിരീക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഇതിനുള്ള വിശദീകരണങ്ങൾ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഒന്ന് ഷെയർ ചെയ്യൂ കൂട്ടുകാരെ മാർബിൾ തറയിൽ മോരോ നാരങ്ങാനീരോ വീണാൽ പാടുകൾ ഉണ്ടാവുന്നത് കണ്ടിട്ടില്ലേ കൂട്ടുകാർ ഒന്ന് ശ്രദ്ധിക്കൂ മോരോ നാരങ്ങാനീരോ മാർബിൾ തറയിൽ വീണാൽ പാടുകൾ ഉണ്ടാവുന്നു ഇതിൻ്റെ കാരണം എന്താണ് ഈ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കുക ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങളുടെ സ്കൂളിലും ആശുപത്രികളിലുമൊക്കെ ഈ ഉപകരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്തിനാണ് ഈ ഉപകരണം ഉപയോഗിക്കുന്നത് കൂട്ടുകാർ ഈ വീഡിയോ കൂടി ഒന്ന് ശ്രദ്ധിക്കൂ നമ്മൾ കണ്ട ഉപകരണം ഒരു അഗ്നിശമനിയാണ് തീപിടുത്തം ഉണ്ടാകുമ്പോൾ തീ കെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അഗ്നിശമനി നമ്മൾ ഇന്ന് ആസിഡുകളും കാർബണേറ്റുകളും പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു എന്ന് പഠിച്ചു കഴിഞ്ഞു ഈ തത്വത്തെ അടിസ്ഥാനമാക്കി നമുക്കൊരു അഗ്നിശമനി അഥവാ ഫയർ എക്സ്റ്റിംഗ്ഷർ നിർമ്മിച്ചാലോ ഒരു ഫയർ എക്സ്റ്റിംഗ്ഷർ അഥവാ അഗ്നിശമനി നിർമ്മിക്കാൻ എന്തൊക്കെ വേണം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അഗ്നിശമനി നിർമ്മിക്കാൻ വേണ്ടത് ഒരു വീതി കൂടിയ വായ്ഭാഗമുള്ള അടപ്പുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പി പിന്നെ വേണ്ടത് അതിൻ്റെ അടപ്പിൽ ദ്വാരമുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപകരണം ഒരു ചെറിയ കുപ്പിയുടെ അടപ്പ് ഒരു വളഞ്ഞ സ്ട്രോ വായു നിബദ്ധമായി ഇതിൻ്റെ ദ്വാരങ്ങൾ അടയ്ക്കാൻ ആവശ്യമായ പശ ഒരു കഷ്ണം നൂല് ഇതിൻ്റെ പ്രവർത്തനത്തിനായി കുറച്ച് സോഡിയം ബൈ കാർബണേറ്റ് അഥവാ അപ്പക്കാരം ആസിഡായി വിനാഗിരി നമുക്ക് ഉപയോഗിക്കാം നമുക്ക് നിർമ്മാണം എങ്ങനെയാണ് എന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് ഈ അടപ്പ് ഊരിയെടുക്കാം ഈ അടപ്പിൽ സ്ട്രോ കടന്നു പോവാൻ ആവശ്യമായ രീതിയിൽ നമുക്കൊരു ദ്വാരം നിർമ്മിക്കാം അതിനായി നമുക്ക് ദ്വാരം നിർമ്മിക്കാൻ ഈ ഉപകരണം ഉപയോഗിക്കാം ഈ രീതിയിൽ നമുക്ക് അടപ്പിൽ സ്ട്രോ ഉറപ്പിക്കാൻ കഴിയും അടുത്തതായി ചെയ്യേണ്ടത് ഈ ചെറിയ പച്ച അടപ്പ് ഈ വലിയ അടപ്പിൽ ഫിക്സ് ചെയ്യാനായി രണ്ട് ചെറിയ ദ്വാരങ്ങൾ നമ്മുടെ വലിയ അടപ്പിൽ ഉണ്ടാക്കണം വലിയ അടപ്പിൽ രണ്ട് ചെറിയ ദ്വാരങ്ങൾ കൂടി നമുക്ക് നിർമ്മിക്കാം നോക്കൂ ഇതിലിപ്പോൾ മൂന്ന് ദ്വാരങ്ങളുണ്ട് ഇനി ഈ കുപ്പിയുടെ അടപ്പിൽ രണ്ട് വശങ്ങളിലായി ചെറിയ രണ്ട് ദ്വാരങ്ങൾ നിർമ്മിക്കണം അത് നമുക്ക് ഈ ഉപകരണം ഉപയോഗിച്ച് നിർമ്മിക്കാം രണ്ട് വശങ്ങളിലായി നൂല് കൊണ്ട് കെട്ടി തൂക്കിയിടാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ചെറിയ ദ്വാരങ്ങൾ അവിടെ ഉണ്ടാക്കുക ഒരു കഷ്ണം നൂല് നമുക്ക് ഇതിനായി ഉപയോഗിക്കാം ഈ അടപ്പിലുണ്ടാക്കിയ ദ്വാരത്തിലൂടെ നമുക്ക് ഈ നൂലുകൾ കോർത്തെടുക്കാം ഇങ്ങനെ കോർത്തെടുത്ത ഈ നൂലുകൾ നമുക്ക് ഈ പച്ചമൂടിയോട് ഘടിപ്പിക്കാം ഇവിടെ നമ്മുടെ അഗ്നിശമനിയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ഈ അടപ്പിനു മുകളിൽ നമ്മൾ വളഞ്ഞ സ്ട്രോ ഫിക്സ് ചെയ്തു ഒരു മൂടിയുടെ അടപ്പ് നൂലുപയോഗിച്ച് ഇതിൽ കെട്ടിത്തൂക്കുകയും ചെയ്തു ഇനി വായു നിബദ്ധമായി ഇതിനെ ഇവിടെ ഉറപ്പിക്കാനായി നമുക്ക് ഇത്തിരി പശ കൂടി ഇതിനു മുകളിൽ തേക്കാം ഇവിടെ കുപ്പിയുടെ അടപ്പിനോട് ഈ സ്ട്രോ ചേരുന്ന ഭാഗത്തും നൂലിൻ്റെ ദ്വാരത്തിലും നമുക്ക് പശ അപ്ലൈ ചെയ്യാം ഇത് ഉണങ്ങിക്കഴിയുന്നതോടുകൂടി നമ്മുടെ അഗ്നിശമനയുടെ നിർമ്മാണം പൂർത്തിയാകും നമ്മൾ നിർമ്മിച്ച അഗ്നിശമനി ഉപയോഗിച്ച് നമുക്ക് തീ കെടുത്തുന്നത് ഒന്ന് പരീക്ഷിച്ചാലോ അഗ്നിശമനയിലേക്ക് നമുക്ക് ഇത്തിരി അപ്പക്കാരം അഥവാ സോഡിയം ബൈ കാർബണേറ്റ് ചേർക്കാം ഇതിൽ തൂക്കിയിട്ട ചെറിയ അടപ്പിലേക്കാണ് നമ്മൾ അപ്പക്കാരം നിക്ഷേപിക്കുന്നത് ഈ കുപ്പിയിൽ കുറച്ച് വിനാഗിരി ഒഴിക്കാം അപ്പക്കാരം എടുത്ത ഈ അടപ്പ് നമുക്ക് ഉള്ളിലേക്ക് ഇറക്കി അടയ്ക്കാം ഇനി നമ്മൾ അഗ്നിശമനി പ്രവർത്തിപ്പിക്കാൻ പോവുകയാണ് കൂട്ടുകാർ ശ്രദ്ധിക്കണേ സോഡിയം ബൈ കാർബണേറ്റും അസറ്റിക് ആസിഡും പ്രവർത്തിച്ചപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി ആ കാർബൺ ഡയോക്സൈഡ് തീ കെടുത്തുകയും ചെയ്തു അഗ്നിശമനിയുടെ പ്രവർത്തനവും ഇങ്ങനെ തന്നെയാണ് എല്ലാ കൂട്ടുകാരും ഈ രീതിയിൽ വളരെ ലളിതമായ ഒരു അഗ്നിശമനി നിർമ്മിക്കണം ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ അഗ്നിശമനിയുടെ നിർമ്മാണക്കുറിപ്പും അതിൻ്റെ പ്രവർത്തന തത്വവും എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഇത്തരം ചെറിയ ഉപകരണങ്ങളും ആസിഡുകളും പിനാഗിരി നാരങ്ങനീര് തുടങ്ങിയ ഓർഗാനിക് ആസിഡുകളും മുട്ടത്തോട് കക്കത്തോട് അപ്പക്കാരം അലക്കുകാരൻ തുടങ്ങിയ കാർബണേറ്റുകളുമൊക്കെ കൂട്ടുകാർക്ക് കൂട്ടുകാരുടെ വീട്ടിലെ പരീക്ഷണ പരീക്ഷണമൂലയിലേക്ക് ശേഖരിച്ച് വയ്ക്കാം ഇതുപയോഗിച്ച് കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ ചെയ്യാം ശാസ്ത്രം ശാസ്ത്രമെന്നത് പ്രവർത്തനമാണ് ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ കൂട്ടുകാർക്ക് ശാസ്ത്രത്തിൽ കൂടുതൽ താല്പര്യം ജനിക്കും മികച്ച ശാസ്ത്രബോധമുള്ള ശാസ്ത്രജ്ഞന്മാരായി തന്നെ കൂട്ടുകാർക്ക് മാറാനും കഴിയും എല്ലാ കൂട്ടുകാരും വീട്ടിലൊരു പരീക്ഷണമൂലം ഒരുക്കണം ഈ പരീക്ഷണങ്ങളൊക്കെ ചെയ്തു നോക്കണം ഇടയ്ക്കിടെ ശാസ്ത്രക്ലബിലും കൂട്ടുകാരുടെ ഗ്രൂപ്പിലും കൂട്ടുകാർ ചെയ്ത പരീക്ഷണങ്ങളുടെ വീഡിയോകളും ഷെയർ ചെയ്യണം മറക്കരുത് ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷീറ്റ് ശ്രദ്ധിക്കൂ ഈ കുപ്പിയിൽ ഉള്ള പദാർത്ഥങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇവിടെ രൂപപ്പെടുന്ന വാതകം ഏതായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് അത് തിരിച്ചറിഞ്ഞത് നോക്കൂ ഉണ്ടാവുന്ന വാതകം താഴെയുള്ള ഒരു ട്രഫിലേക്ക് വീഴുന്നുണ്ട് അതിൽ മൂന്ന് മെഴുകുതിരിയും കത്തിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് ചെറുത് ഒന്ന് അതിലും വലുത് മൂന്നാമത്തേത് അതിനേക്കാളും വലുത് ഇതിലേക്ക് ഈ വാതകം എത്തിയാൽ ഈ മെഴുകുതിരി കെട്ടുപോകുമോ കെട്ടുപോവുകയാണെങ്കിൽ ഏത് ക്രമത്തിലായിരിക്കും അത് കെട്ടുപോവുക കൂട്ടുകാർ ഒന്ന് കൃത്യമായി ആലോചിക്കുക ഈ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കുക ആസിഡുകളുടെ ഒരുപാട് പ്രത്യേകതകൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്തൊക്കെയായിരുന്നു അവ ആസിഡുകൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കും ആസിഡുകൾക്ക് പുളിരുചിയാണ് ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകും അത് ശബ്ദത്തോടെ കത്തും ആസിഡുകളും കാർബണേറ്റുകളും പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാകും അത് തീ കെടുത്തുന്ന വാതകമാണ് ബ്ലൂ ലിറ്റ്മസ് ഈസ് റെഡ് ഇൻ ആസിഡ്സ് ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ് വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഹൈഡ്രജൻ ഈസ് ഇൻഫ്ലെയിമബിൾ വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് കാർബണൈറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ഗ്യാസ് വിച്ച് എക്സ്റ്റിങ്ക്യൂഷസ് ഫയർ ഈ കാര്യങ്ങളൊക്കെ കൂട്ടുകാർ നന്നായി പഠിക്കുക ഈ പാഠഭാഗത്തിൽ നിർദ്ദേശിച്ച പരീക്ഷണങ്ങളൊക്കെ ചെയ്തു നോക്കുക വീണ്ടും മനോഹരങ്ങളായ പരീക്ഷണങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം